ആലപ്പുഴ മെഡിക്കൽ കോളേജ് സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഉദ്ഘാടനത്തിന് കെ സി വേണുഗോപാലിനെ ക്ഷണിച്ചില്ല. ജില്ലയിലെ ഏക പ്രതിപക്ഷ എം എൽ എ ആയ രമേശ് ചെന്നിത്തലയെ സംഗതി അറിയിച്ചത് പരിപാടിയിലെ തലേനാള്. കോൺഗ്രസിന് നല്ല വിഷമമുണ്ട്. ആലപ്പുഴയിൽ സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി വീണ്ടും ജി സുധാകരൻ. കെ സി വേണുഗോപാലിനെ ഒഴിവാക്കിയുള്ള മെഡിക്കൽ കോളേജിലെ ഉദ്ഘാടന പരിപാടിക്ക് വിമർശനം. ഏറ്റെടുത്ത് കോൺഗ്രസ്. ഈ ഇതിന്റെ ഇവിടുത്തെ ആലപ്പുഴയിലെ പത്രലോകത്തിന് മൊത്തം അറിയാം കെ സി വേണുഗോപാലിൻ കാര്യം ചെയ്തിട്ടുള്ള എല്ലാ ഫോളോവേഴ്സും. അപ്പൊ ഒരു ഒരു വ്യക്തി അതിനു വേണ്ടി മുന്നേ എടുത്തത് യാഥാർത്ഥ്യമാകുമ്പോൾ അദ്ദേഹം കോൺഗ്രസ് നേതാവായതുകൊണ്ട് രാഷ്ട്രീയ വൈദ്യതിന് യാതൊരു ബുദ്ധിയാണ് കെ സി വേണുഗോപാലിനോട് ഈ കാണിച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യാമോ, അറിയിക്കാതെ ചെയ്യാമോ, അറിയിക്കാതെ ചെയ്യാമോ, കഞ്ഞിയും പയറും ഞങ്ങൾക്ക്. അടുത്ത ഓപ്പോസിറ്റ് സൈഡില് നാളെ പ്രതിഷേധിച്ച് ഞങ്ങളൊരു സത്യാഗ്രഹം നടത്തുകയാണ്. പ്രതിപക്ഷത്തെ അറിയിച്ചില്ല എന്ന് പറഞ്ഞ് മനിയാനി കുട്ടിച്ചന്റെ നേതൃത്വത്തിൽ കുഞ്ഞുമോനും കൂടുതലും പഞ്ചായത്തിന്റെ മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തുക. അതിനവിടുന്ന് ആരുമില്ലല്ലോ, അതിനവർക്ക് ആള് വേണമെന്നില്ല. മാത്രമല്ല എന്നെ വിളിച്ച, ഞാൻ ഈ ജില്ലയിലെ എം എൽ എ ആണ്, എന്റെ പേരിനകത്ത് വെച്ചെന്ന് പറഞ്ഞു. ഇന്നലെ ഇന്ന് രാവിലെയാണ് എന്റെ ഓഫീസ് വിളിച്ച് പറയുന്നത് നാളെ പരിപാടിയാണ്. ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല, എന്റെ പേര് വെച്ചിരിക്കുകയാണ്. എല്ലാം പെട്ടെന്നായിരുന്നേ. പിന്നെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മുഹൂർത്തം നോക്കിയാൽ പോരായിരുന്നു, മതിയായിരുന്നു, വെറുതെ മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു. എന്നാ അതൊന്ന് നേരത്തെ വിളിച്ച് പറയാനുള്ള സാമാന്യ മര്യാദ. ഞാൻ മാത്രമുള്ള ഇവിടെ പ്രതിപക്ഷ എം എൽ എ, ബാക്കി എല്ലാ എം എൽ എമാരും ഭരണപക്ഷമാണല്ലോ. എന്റെ പേര് അത് നോട്ടീസിനകത്ത് ഉൾപ്പെടുത്തിയപ്പോ എന്നോടൊരു വാക്കേലും പറയേണ്ടതല്ല. എല്ലാവർക്കും പങ്കുണ്ട്, രാഷ്ട്രീയത്തിന് അതീതമായൊരു പങ്കുണ്ട്. അത് യു ഡി എഫ് ഒന്നോ എൽ ഡി എഫ് ഒന്നോ ബി ജെ പി നോക്കിയിട്ടില്ല, ഒരു വ്യത്യസ്തയും നല്ലത് കാണാൻ കഴിയില്ല. ഓരോ കാലത്ത് ആരാണോ ബോധിക്കാൻ ചുമതലപ്പെട്ടവർ അവർ ബോധിക്കുക എന്നുള്ളതാണ് എന്റെ അടിസ്ഥാനം. പാൽനിലാവിനും ഒരു നൊമ്പരം, പാതിരാക്കിളി എന്തിനീ മൗനം, സാഗരം മനസ്സിലുണ്ടെങ്കിലും കരയുവാൻ ഞങ്ങളിൽ കണ്ണുനീരില്ല. എനിക്കങ്ങനെ എന്നെ ക്ഷണിക്കാത്തത് എനിക്ക് വ്യക്തിപരമായിട്ട് ആരോടും ഒരു വിരോധമില്ല. അതൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങൾ, അവരുടെ ഔചിത്യമാണ്, ആരെ വിളിക്കണം ആരെ വിളിക്കേണ്ട. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷമുള്ള കാര്യം ആ ഒരു ഫെസിലിറ്റി ജനങ്ങൾക്ക് ഇന്നു മുതൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കുറേ കാലതാമസം ഉണ്ടായി, പക്ഷേ അതില്ലാതെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് മാത്രമാണ് എൻ്റെ ശ്രദ്ധ. അപ്പോൾ ചേർന്ന് കല്യാണം കഴിക്കാത്തതിൽ യാതൊരു വിഷമമില്ലേ? വിഷമം വരുമ്പോ ഞാൻ ചട്ടകെടുത്ത് ചൂടുള്ള പായസത്തിലിട്ട് രണ്ട് ഇളക്കിളക്കും, എന്നിട്ട് വിഷമം തിന്നില്ലെങ്കിൽ രണ്ട് പപ്പടം അങ്ങനെ കാച്ചു. ഓരോ സന്ദർഭത്തിൽ ചുമതലപ്പെട്ട ആളുകൾ ആരെന്ത് ചെയ്യുന്നു അത് ചെയ്യുക എന്ന ഉത്തരവാദിത്വം ജനങ്ങളെ ഏൽപ്പിച്ചതാണ്. അത് ഞാനാണെങ്കിലും ശ്രീ ആരിപ്പാണെങ്കിലും മറ്റാരാണെങ്കിലും മന്ത്രിമാരാണെങ്കിലും ഒക്കെ അതാണ്. അല്ല, അതാ ഞാൻ പറഞ്ഞത്, അതിപ്പം ഗവൺമെന്റുകൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ആരൊക്കെ വിളിക്കണം. അവിടെ ഞാൻ അറിഞ്ഞിടത്തോളം എച്ച് ഡി സിയിൽ ചർച്ച വന്നു. അവിടുത്തെ എല്ലാ ഡോക്ടർമാർക്കും അറിയാം, അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് അറിയാം, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ഇൻവോൾവ്മെൻ്റ് അതിനകത്ത് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ അത് ഡിബേറ്റ് ചെയ്യേണ്ട കാര്യമല്ല. അപ്പോൾ അത് ഗവൺമെൻറ് ചിന്തിക്കേണ്ടതാണ്, അതിനകത്ത് ആരൊക്കെ വേണം ആരൊക്കെ വേണം. അവരുടെ ഉത്തരവ് അവരുടെ ഒരു റോളല്ലേ, ഗവൺമെൻറ് റോളല്ലേ. നന്നായി അത് പോയത്, സമാധാനമുണ്ട്. നിനക്കിപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശേ.